വെയർ എവർ യു ഗോ യുവർ ഷാഡോ വിൽ ഫോളോ ചെയ്യൂ എന്നൊരു നിയമമുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എവിടെ നിങ്ങൾ പോകുന്നോ അതിൻ്റെ പുറകിൽ നമ്മുടെ നിഴലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ജി എസ് ടിയും പാൻ നമ്പറും എല്ലാം വന്നതിന് ശേഷം ഇപ്പോഴത്തെ സംവിധാനം കാരണം ഹരിയാനയിൽ നിന്ന് ഒരു ഗുഡ്സ് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവല്ലായിലോ കോട്ടയത്തോളം ഒരു വ്യക്തി വാങ്ങുമ്പോൾ ഒരു ഡീലർ വാങ്ങിയാൽ ഏതെല്ലാം ചെക്ക് പോസ്റ്റ് കടന്ന് ഏതെല്ലാം സ്റ്റേറ്റ് കടന്ന് ആരാണ് അവസാനം ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ആരാണെന്ന് പോലും കൂടി ഇപ്പോൾ ജി എസ് ടി പോർട്ടൽ വഴി അറിയാൻ പറ്റും ഇ ബില്ലും ഇ ഇൻവോയ്സിങ്ങും അതുപോലെ എല്ലാ മെക്കാനിസംസും അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിയമപരമായിട്ട് നടപ്പാക്കിയിരിക്കുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ടോക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും പൊതുവേ വരുന്ന കുറച്ച് സംശയങ്ങളാണ് ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് അതേപോലെ ജി ഒരു വീട് വെക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ടാക്സുകൾ വരും ഇനി ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചാണെങ്കിലും എന്തൊക്കെ ടാക്സുകളാണ് ജി എസ് ടി എങ്ങനെയാണ് അടയ്ക്കേണ്ടത് അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഉള്ള സംശയങ്ങളൊക്കെ തീർത്ത് തരാനായിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരാളാണ് നമ്മുടെ ഇപ്പോൾ എന്നുള്ളത് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീ സ്റ്റാൻലി ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് നമസ്കാരം സാർ അപ്പൊ പലർക്കും ഒരുപാട് ഇപ്പൊ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സംശയങ്ങളാണ് ഈ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പൊ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പൊ ഒരു ബഡ്ജറ്റ് ഇപ്പൊ നമ്മൾ കണ്ടു അപ്പൊ അതിലെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ടാക്സുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് ഇളവുകൾ വന്നിട്ടുണ്ടോ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലോട്ട് വന്നിരിക്കുന്ന പുതിയ കേന്ദ്ര ബഡ്ജറ്റിൽ വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നിരുന്നാലും അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്രാമീണ വികസനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടു കോടി പുതിയ വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ കോൺട്രാക്റ്റേഴ്സിന് വീട് പണിയുമ്പോഴും നല്ല സ്കോപ്പുകൾ കൂടുതൽ വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റീലും സിമെൻ്റ് തുടങ്ങിയ റോ മെറ്റീരിയൽസ് കൂടുതൽ വിറ്റുപോകുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് കോൺട്രാക്റ്റേഴ്സിൻ്റെ ഏറ്റവും ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസാണ് കൂടുതലും ഇപ്പോൾ നിങ്ങൾ പണിത് കൊടുക്കുന്നത് എന്നിരുന്നാലും ഇൻകം ടാക്സ് നിയമത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു പോകാം ഒന്ന് ഒരു വ്യക്തി അഥവാ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഓൾഡ് സ്കീമും ന്യൂ സ്കീമും ഉണ്ടായിരുന്നു ഓൾഡ് സ്കീമിലാണ് എ ടി സി പ്രകാരം ഈ വീട് പണിയുമ്പോൾ എടുക്കുന്ന ലോണിൻ്റെ പലിശയും മുതലും ഡിഡക്ഷൻ കിട്ടുമായിരുന്നു പക്ഷേ ന്യൂ സ്കീമിൽ ഇതുപോലെയുള്ള യാതൊരു ഡിഡക്ഷൻസും എലിജിബിൾ അല്ല കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഉദ്ദേശക്തിയും ഇതുതന്നെയാണ് ഓൾഡ് സ്കീം സാധാരണഗതിയിൽ താമസിക്കാതെ തന്നെ നിർത്തലായി പോവും അല്ലെങ്കിൽ നിന്നുപോകും ഓൾഡ് സ്കീം ന്യൂ സ്കീമിലേക്കാണ് എല്ലാവരും സ്വിച്ച് ഓവർ ചെയ്യുന്നത് അത് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് വേർഷനാണ് പക്ഷേ യാതൊരു വിധപ്പെടുത്തുള്ള ഡിഡക്ഷൻസും ആനുകൂല്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഗവൺമെൻറ് കൊടുത്തിട്ടില്ല ഓക്കെ സാർ കാര്യം ചോദിക്കാനാണല്ലോ ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ പോകുന്ന സാധാരണക്കാരെ ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റ് ആയിരിക്കും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് വരുന്നത് നമുക്ക് അതിനൊരു റേഞ്ച് ഉണ്ട് ഇത്ര രൂപ കൂടുതലുള്ള വീടുകൾ വെച്ചാല് ടാക്സ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണോ നമ്മൾ ടാക്സ് ഒക്കെ വരുന്നുണ്ടല്ലോ നിലവില് അപ്പോൾ അതൊക്കെ എന്ത് ബേസിലാണ് എങ്ങനെയാണ് അതിനൊക്കെ വരുന്നത് ചാർജസ് ഇപ്പം ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല ലക്ഷറി ടാക്സ് തുടങ്ങിയ കോടികൾ കൂടുമ്പോഴുള്ള അതായത് കോർപ്പറേഷൻ അല്ലെങ്കിൽ വില്ലേജില് അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് വൺ ടൈം ബിൽഡിംഗ് ടാക്സ് വരത്തുള്ളൂ ജി എസ് ടി നിയമമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട് പണിയുമ്പോൾ അതിന്റെ ഇത്ര സീലിംഗ് വേണമെന്നുള്ള യാതൊരു ലിമിറ്റേഷൻസും ഇല്ല എത്ര റേഞ്ചിലാണെങ്കിലും ഒരു വീട് വെക്കാൻ പോകുന്നവര് പല രീതിയിൽ വീടുകൾ വെക്കും ഒരു ഫുൾ വർക്ക് കോൺട്രാക്ട് ആയിട്ട് കൊടുക്കുന്നവരുണ്ട് ഇനി മെറ്റീരിയൽസ് എടുത്തു കൊടുത്ത് പണിയിപ്പിക്കുന്നവരുണ്ട് ലേബർ കോൺട്രാക്ട് ആയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് അവരെ സംബന്ധിച്ച് ഇപ്പം മുപ്പത് ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ അവരാണല്ലോ സിമെൻറ്റും കമ്പിയും മെറ്റീരിയൽസൊല്ലാം അവർ എടുത്ത് കൊടുക്കുന്നത് ലേബർ കോൺട്രാക്ട് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു അഗ്രിമെന്റ് വെക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടാക്സ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജി എസ് ടി നിയമത്തിൽ ഒരു സിംഗിൾ റെസിഡൻഷ്യൽ ഹൗസ് പണിയുമ്പോൾ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അവാർഡർ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഉടമയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ പ്യുവർ ലേബർ കോൺട്രാക്റ്റാണ് ചെയ്തത് ചെയ്യുന്നത് എങ്കിൽ ജി എസ് ടി നിയമപ്രകാരം ഒരു ടാക്സും അടയ്ക്കേണ്ട അതിൻ്റെ ഒരു കൺ അടയ്ക്കേണ്ട കാര്യമില്ല അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ ഓണർ ഈ പർച്ചേസ് ചെയ്യുന്ന ബില്ലിൻ്റെ കോപ്പികളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് സൂക്ഷിച്ചിരിക്കണം എന്തെങ്കിലും ഒരു എൻക്വയറിയോ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് മുഴുവൻ അവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ലാൻ ബിൽഡിങ്ങിൻ്റെ ഓണറാണ് മെറ്റീരിയൽസ് മുഴുവൻ സപ്ലൈ ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പോൾ ഇതൊരു പ്യുവർ ലേബർ കോൺട്രാക്റ്റാണ് ഒരു കെട്ടുകമ്പി പോലും കോൺട്രാക്ടറുടെ കയ്യിൽ നിന്നും പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം മൊത്തത്തിലുള്ള കോൺട്രാക്ടർ ആണെങ്കിലും വിത്ത് മെറ്റീരിയൽ അടക്കം മൊത്തം ഒരു കോൺട്രാക്ട് കൊടുക്കുകയാണെങ്കിൽ കോൺട്രാക്ടർ ആയിരിക്കുമല്ലോ ജി എസ് ടി അടക്കേണ്ടത് അതോ വീട്ടുകാർക്ക് അത് ആഡ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ആ അതിനാണ് ടേൺ കി പ്രൊജക്ട് എന്ന് പറയും നമ്മളൊരു വീട് പണിയുമ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെച്ചായിരിക്കും ചിലപ്പോൾ വർക്ക് പിടിക്കുന്നത് അതെ അപ്പോൾ അങ്ങനെ വർക്ക് പിടിക്കുമ്പോൾ മൊത്തം ഇപ്പോൾ ഒരു അറുപത് ലക്ഷം രൂപയ്ക്കാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിത് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മൊത്തമുള്ള ടേൺ ഓവറിൻ്റെ പന്ത്രണ്ട് ശതമാനമാണ് ജി എസ് ടി അടയ്ക്കേണ്ടത് അത് അടയ്ക്കേണ്ടത് കോൺട്രാക്ടറാണ് അല്ലാതെ വീട് വീട്ടുടമസ്ഥനും അല്ലെ അപ്പോൾ നിങ്ങൾ വർക്ക് കോട്ട് ചെയ്യുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി എന്നുള്ളത് മനസ്സിലാക്കി വേണം റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കുള്ളൊരു ആനുകൂല്യം പർച്ചേസ് ചെയ്യുന്ന എല്ലാ ബില്ലിൻ്റെയും ഇൻപുട്ട് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് ശതമാനവുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം സെറ്റ് ഓഫ് ചെയ്യുക സിമെന്റ് തീർച്ചയായും സഫേഡ് ചെയ്താൽ എല്ലാം ചെയ്യാം ഇതിലൊരു വ്യക്തമായിട്ട് പലർക്കും അറിയില്ലാത്തൊരു കാര്യം സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് നിലയുള്ളൊരു വീട് പണിയുമ്പോൾ ആ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പന്ത്രണ്ട് ശതമാനം ജി എസ് ടി മതി പക്ഷേ നാല് ഫ്ലോർ ഫ്ലോറുള്ളൊരു ബിൽഡിംഗ് പണിതിട്ട് നാല് പേർ ബിൽഡിംഗ് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് ശതമാനം എന്നുള്ള ആനുകൂല്യം കിട്ടില്ല ആ സിറ്റുവേഷനിൽ വേണ്ടത് പതിനെട്ട് ശതമാനമാണ് എയ്റ്റീൻ പെർസെൻറ്റ് ജി എസ് ടി ആണ് സാധാരണഗതിയിൽ വർക്ക്സ് കോൺട്രാക്റ്റേഴ്സിന് വരുന്ന ജി എസ് ടിയുടെ നിരക്ക് നിലയല്ല അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ചെയ്ത് നമ്മൾ അപ്രൂവൽ മേടിക്കുമല്ലോ അപ്പോൾ ഡബിൾ സ്റ്റോറിയുടെ ഒരു ബിൽഡിംഗ് ആണ് പെർമിറ്റ് കിട്ടുന്നതെങ്കിൽ അതിന് സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറയും അതേസമയം അഞ്ച് ഫ്ലോർ പണിതിട്ട് അഞ്ച് പേർക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് കൊടുത്താൽ ഈ പന്ത്രണ്ട് ശതമാനം എന്നുള്ള ആനുകൂല്യം

അപ്പൊ നമ്മളിത് എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് ഇപ്പം ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനകത്ത് ഇപ്പം ഒരു ടെൻ പെർസെന്റേജോ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ പതിനെട്ട് ശതമാനം നമ്മൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ടി വരുമ്പോഴേ അപ്പൊ അതെങ്ങനെയാണ് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു വീട്ടുകാരുടെ എക്സ്ട്രാ ആയിട്ട് പറയണോ അതോ അതോ മെറ്റീരിയൽസിന്റെ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ അതിന്റെ അകത്ത് നമ്മൾ അറിയാമല്ലോ സാധാരണഗതിയിൽ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ ചെയ്യുന്നവരോട് പതിനെട്ട് ശതമാനം ജി എസ് ടി പന്ത്രണ്ട് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞാൽ ആരും തരില്ല എല്ലാവർക്കും പേടിയുള്ളൊരു സംഭവമാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി ഒന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടാക്സിന്റെ ഇമ്പാക്റ്റും കൂടി മനസ്സിലാക്കിയിട്ട് അത് വേണം സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി നിങ്ങൾ കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിൻ്റെയും ഇൻപുട്ട് നമുക്ക് എടുക്കാം അതായത് ഇരുപത്തെട്ട് ശതമാനമാണ് സിമെൻ്റ് വാങ്ങുമ്പോൾ പതിനെട്ട് ശതമാനമാണ് ടൈൽസ് വാങ്ങുമ്പോൾ കമ്പി വാങ്ങുമ്പോൾ പതിനെട്ട് ശതമാനമാണ് അപ്പം ഈ ഇൻപുട്ട് എല്ലാം സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഒരു എട്ടോ ഒമ്പത് ശതമാനമേ ജി എസ് ടിയുടെ ലയബിലിറ്റി വരുന്നുള്ളൂ അപ്പം അത് കണക്കാക്കി വേണം നമ്മൾ റേറ്റ് കൊടുക്കാനും വർക്ക് പിടിക്കാനും അല്ലാതെ അറുപത് ലക്ഷം രൂപയാണ് കോൺട്രാക്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓവർ ആൻഡ് അബവ് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞാൽ ആരും തരില്ല പ്രത്യേകിച്ച് സംബന്ധിച്ച് എക്സ്ട്രാ റേറ്റ് റേറ്റ് പറഞ്ഞു സ്ക്വയർ പറഞ്ഞിട്ട് പ്ലസ് പിന്നെ വലിയൊരു വലിയൊരു തുകയോ അപ്പൊ അതുകൂടെ കണക്ക് കൂട്ടി വേണം നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യാൻ പക്ഷെ നമ്മൾ സേഫ് ആയിട്ട് ചെയ്യാവുന്നത് എമൗണ്ട് പറയുമ്പോൾ ഇൻക്ലൂഡിങ്

അപ്പൊ നമുക്കിപ്പോ ലേബേഴ്സ് ഒരുപക്ഷെ നമ്മളെ അന്യസംസ്ഥാന തൊഴിലാളികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാടൻ പണിക്കാരായിരിക്കാം അവർക്ക് നമ്മൾ ഡെയിലി ലേബർ ആയിരിക്കും ചിലപ്പോൾ ആയിരത്തി രൂപ അല്ലായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നത് അപ്പൊ അവർക്കത് കൊടുക്കുന്നതിന് നമുക്കിപ്പോ ജി എസ് ടി അവർ കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അവർക്ക് ആ വെച്ച് കൊടുക്കേണ്ടി വരും അപ്പൊ അത് നമ്മൾ എങ്ങനെ അതിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അത് ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുക്സിൽ അക്കൗണ്ട് ചെയ്യണം പ്രോപ്പറായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാല് എഴുപത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പുറത്ത് കൊടുക്കുന്നു ഒരു നാല്പത് ലക്ഷം രൂപ ലേബർ വന്നു ഇരിക്കട്ടെ അപ്പൊ അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ ബുക്ക് കീപ്പ് ചെയ്തതിന് ശേഷം എഴുപത് ലക്ഷം രൂപ ഇൻക്ലൂഡിങ് ജി എന്നുള്ള രൂപത്തിൽ വേണം നിങ്ങൾ ബില്ല് റേസ് ചെയ്യാനും ജി എസ് ടിയിൽ നമ്മള് റിട്ടേൺ ഫയൽ ചെയ്യുക അത് അതിനെല്ലാം ജി എസ് ടി ഇൻക്ലൂഡ് ആണ് പിന്നെ ഇത് കീപ്പ് ചെയ്ത് ഈ അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ എഴുപത് ലക്ഷം രൂപ ബേസ് ചെയ്ത് വേണം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും എല്ലാം

പണിയുന്ന സിറ്റുവേഷനിൽ കോൺട്രാക്ടർക്കും ടാക്സ് ലൈബിലിറ്റി ഇല്ല അവാർഡർ അഥവാ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്ന വ്യക്തിക്കും ജി എസ് ടിയിലെ യാതൊരു ടാക്സും ഇല്ല 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 ഓക്കെ അപ്പം വീട്ടുകാർ സാധനം എടുത്തു കൊടുക്കുന്നത് കോൺട്രാക്ടർ ലേബർ ആണെങ്കിൽ ഇപ്പം സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപത് രൂപ ആയിരിക്കും ലേബർ റേറ്റ് വരുന്നത് അപ്പം ടാക്സ് കാര്യമില്ല ഇത് ഒരു വീടിന് മാത്രമേ എക്സംഷൻ ഉള്ളൂ മറ്റുള്ള ഒരു ബിൽഡിംഗ് പണി കിട്ടിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കിട്ടിയിട്ട് അത് ലേബർ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞ യാതൊരു ആനുകൂല്യവും ഇല്ല അതിന് എക്സംഷനോ ഇല്ല പതിനെട്ട് ശതമാനം ജി എസ് ടി നമ്മൾ കൊടുത്തേ പറ്റൂത്തേ പറ്റൂ അടക്കമുള്ള കോൺട്രാക്ട് ആണെങ്കിലും മൊത്തത്തിന്റെ പ്യുവർ ലേബർ കോൺട്രാക്ട് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ കൂടി ലേബറിന്റെ അകത്ത് നമ്മൾ സബ് കോൺട്രാക്ട് കൊടുത്തു പിടിച്ചിട്ട് സബ് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവരൊരു ജി എസ് ടി ഉള്ള ബില്ല് നിങ്ങൾക്ക് തന്നാൽ അതിന്റെ ഇൻപുട്ട് നമുക്ക് എടുക്കാം നമുക്ക് അതുപോലെ നമുക്കതുപോലെ കോൺട്രാക്ടറെ സംബന്ധിച്ച് നമ്മളിപ്പോ ജി എസ് ടി അടക്കണം എന്ന് പറഞ്ഞല്ലോ ജി എസ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് ആയിട്ടുള്ളതുണ്ട് ചിലത് റിട്ടേൺ കിട്ടാത്തതുണ്ട് അതങ്ങനൊക്കെ ഏതൊക്കെയാണ് അങ്ങനെ വരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കോൺട്രാക്ടേഴ്സിന് രണ്ട് രീതിയിലുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയിൽ മുഴുവനുള്ള നിയമമാണ് ഞാൻ പറയുന്നത് ഒന്ന് കോമ്പൗണ്ടിങ് മെത്തേഡും മറ്റേത് റെഗുലർ മെത്തേഡും കോമ്പൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് ഒരു സാമ്പത്തിക വർഷം മൊത്തം ടേൺ ഓവറ് അമ്പത് ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ കോമ്പൗണ്ട് ചെയ്യാം അമ്പത് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം ടേൺ ഓവറ് അഥവാ ഒരു വർഷം അപ്പം അമ്പത് ലക്ഷത്തിൽ താഴെ വന്നു കഴിഞ്ഞാൽ ജി എസ് ടി റേറ്റ് ആറ് ശതമാനം കൊടുത്താൽ മതി പരിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇൻപുട്ട് ഒന്നും കിട്ടില്ല ജി എസ് ടി ഉള്ള വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും ജി എസ് ടി ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയാലും ഇൻപുട്ട് ഒന്നും എലിജിബിൾ അല്ല മൊത്തമുള്ള ടേൺ ഓവറിന്റെ ആറ് ശതമാനം നമ്മൾ ഗവൺമെന്റിലേക്ക് അടക്കണം ഇവരെയാണ് കോമ്പൗണ്ടിങ് ഡീലർ എന്ന് പറയുന്നത് ഇവർ ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്താൽ മതി അതായത് മൂന്ന് മാസം കൊടുമ്പോൾ ഒരു റിട്ടേൺ കൊടുത്താൽ മതി ഇൻപുട്ട് ഇല്ല പക്ഷെ അമ്പത് ലക്ഷം എന്നുള്ളത് ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞു പോയാൽ പിന്നെ അത്രയും വേഗം നമ്മൾ അത് റെഗുലർ മെത്തേഡിലോട്ട് പോകണം റെഗുലർ മെത്തേഡ് എന്ന് പറയുന്നതാണ് എല്ലാ മാസവും റിട്ടേൺ ഫയൽ ചെയ്യണം എല്ലാവർക്കും ഇൻപുട്ട് എടുക്കാം ഔട്ട്പുട്ടിന്റെ പുട്ടിൻ്റെ ജി എസ് ടി പതിനെട്ട് ശതമാനമാണ് കമ്പി മേടിച്ചാലും സിമെന്റ് ആണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ആ സിംഗിൾ റെസിഡൻഷ്യൽ ആണെങ്കിൽ പന്ത്രണ്ട് ലോഡുള്ളൂ ഈ പതിനെട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പർച്ചേസിനും നമുക്ക് ഇൻപുട്ട് കിട്ടില്ല കാരണം ജി എസ് ടി സഫർ ചെയ്ത പർച്ചേസിന് മാത്രമേ ഇൻപുട്ട് കിട്ടുകയുള്ളൂ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പത്ത് ലോഡ് മണൽ അടിച്ചു തന്നു ഒരു വ്യക്തി അങ്ങേർക്ക് ജി എസ് ടി ഇല്ലെങ്കിൽ നമുക്ക് ഇൻപുട്ടില്ല പിന്നെ റിവേഴ്സ് ചാർജ് എന്നൊരു ഒരു നികുതി ഉണ്ടായിരുന്നു റിവേഴ്സ് ചാർജ് ആർ സി എം എന്ന് പറയും ആ അത് രജിസ്ട്രേഷൻ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ റിസീവർ അല്ലെങ്കിൽ ബയർ കൊടുക്കേണ്ട നികുതിയാണ് റിവേഴ്സ് ചാർജ് ടാക്സ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലത് ഗുഡ്സിന് ഇപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് സ്പെസിഫൈ ചെയ്ത് ഒന്നോ രണ്ടോ ഗുഡ്സിനെ ഉള്ളൂ കോൺട്രാക്റ്റേഴ്സിന് അത് ഒന്നുമില്ല സർവീസിന് വരും റിവേഴ്സ് ചാർജ് വരുന്നത് മാൻ പവർ സപ്ലൈ സെക്യൂരിറ്റി ചാർജ് അതുപോലെ അഡ്വക്കേറ്റ് ഫീ ജി ടി എ ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം സർവീസ് റിസീവർ ആയിരിക്കണം ടാക്സ് അടയ്ക്കേണ്ടത് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇൻപുട്ട് കൊടുക്കാം അതാ ഞാൻ ചോദിക്കാനായിട്ട് വന്നു ചില കേസിൽ ചിലർക്ക് ജി എസ് ടി ഇല്ലാത്ത ആൾക്കാരുണ്ട് ചെറിയ ഒരു വണ്ടി കട്ട മേടിച്ചു ആപ്പ ഓട്ടോയ്ക്ക് ഒരു മണലും മേടിച്ചു ചിലപ്പോ അതിന്റെ ചിലപ്പോ ഒരു പർച്ചേസ് ബില്ല് ജസ്റ്റ് തരുന്ന ജിഎസ്റ്റി ബില്ല് ആയിരിക്കത്തില്ല അങ്ങനെയുള്ളതാണ് അൺറജിസ്റ്റേർഡ് പർച്ചേസ് അത് അതിനെ ബന്ധിച്ച് പറയുമ്പോ കോൺട്രാക്ടേഴ്സ് ടാക്സ് ഒന്നും അടയ്ക്കണ്ട പക്ഷെ പർച്ചേസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യണം നമ്മൾക്ക് ഇല്ല എന്നുള്ള മാത്രമേ ഉള്ളൂ അതിന്റെ അകത്ത് രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് പതിനെട്ട് ശതമാനം എടുക്കാം ജി ടി എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ഒരു സംഭവമാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി നിങ്ങളുടെ സൈറ്റിലോട്ട് സ്ഥിരമായിട്ട് ടൈല് സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഷോപ്പ് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു എന്നിരിക്കട്ടെ അപ്പൊ ഏജൻസി വരുമ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കൂലിയായിട്ട് ഫ്ലൈറ്റ് ചാർജിന്റെ കൂടെ അവര് ചിലപ്പോൾ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അടിക്കും അങ്ങനെയാണ് നമുക്ക് ഇൻപുട്ട് എടുക്കാം എന്ത് ചെയ്യും ജി എസ് ടി പേ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണ് എന്റെ അർത്ഥം ആ സിറ്റുവേഷനിൽ നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം ആയിട്ട് നമ്മൾ തന്നെ അഞ്ച് ശതമാനം ജി എസ് ടി അടച്ചിട്ട് ഇൻപുട്ട് എടുക്കാം കോമ്പൗണ്ട് ചെയ്യുന്ന ഡീലർക്ക് അടച്ചിട്ട് ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ജി ടി എ ഗുഡ്സ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസി അവർക്ക് റിവേഴ്സ് ചാർജ് വരും വരും ജി എസ് നിയമത്തില് നമ്മൾ ചെയ്യുന്ന വർസ് കോൺട്രാക്റ്റിനെ സർവീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ജി എസ് ടി നിലവിൽ വന്നു അപ്പോൾ ഗുഡ്സ് ഉണ്ട് ഉണ്ട് നമ്മൾ വർസ് കോൺട്രാക്ട് എന്നുള്ളൊരു സേവനമായിട്ടാണ് ഗവൺമെന്റ് ഫിക്സ് ചെയ്തേക്കുന്നത് സർവീസിന് ഇപ്പോൾ ഒരു വർഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇരുപത് ലക്ഷമാണ് ഫിക്സ് ചെയ്തേക്കുന്നത് ഒരു ഒരു വർഷത്തിലുണ്ട് അപ്പോൾ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ടേൺ ഓവർ വന്നാൽ നിർബന്ധമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണം ഗുഡ്സ് ആണെങ്കിൽ അത് നാല്പത് ലക്ഷമാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ടൈൽ സപ്ലൈ ചെയ്യുന്നവര് ഇഷ്ടിക തരുന്നവർ പെയിന്റ് കടക്കാർ ഇവർക്കെല്ലാം ഒരു വർഷം നാൽപ്പത് ലക്ഷം എക്സീഡ് ചെയ്താൽ നിർബന്ധമായിട്ടും ജി എസ് ടി എടുക്കും അത് ആണ് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ സർവീസാണ് സേവനം ഇപ്പോൾ റെസ്റ്റോറന്റിൽ പോയിരുന്ന ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഇരുപത് ലക്ഷം ഒരു പേര് ആണെങ്കിൽ പോലും ലക്ഷത്തിന് മേളി വരും ഒരു സാധാരണ കോൺട്രാക്ടർമാര് പലരും ഇപ്പം ഇതിനെപ്പറ്റി അറിവില്ലാത്തവരുണ്ട് എടുക്കണോ നമ്മളോടാണെങ്കിലും പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ ടാക്സ് എങ്ങനെയാണ് വരുന്നത് ഇപ്പം ഇത് ഇത് ആൾക്കാർ പലരും എടുക്കാതെ ലക്ഷം മിനിമം രജിസ്ട്രേഷൻ എടുക്കണം കോൺട്രാക്ടേഴ്സ് വർഷത്തിൽ ഒരു ഒരു സാമ്പത്തിക വർഷം പറഞ്ഞാൽ ഏപ്രിൽ മാസം തുടങ്ങി അടുത്ത വർഷം മാർച്ച് വരെ ഇരുപത്തിനാല് ആണെങ്കിൽ ഇരുപത്തിനാല് ഏപ്രിൽ തുടങ്ങി

ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും അതുപോലെ വീട് പണിയുമ്പോഴും അവിടെ വലിയൊരു ഇപ്പോൾ രണ്ട് കോടിയുടെ ഒരു വീട് പണി വന്നിരിക്കും അവിടെ ഈ ഓഫീസർമാർ വന്നിട്ട് അല്ലെങ്കിൽ സമ്മൻസ് വന്നിട്ട് ലിസ്റ്റ് ചോദിക്കും എന്നിട്ട് ആ കോൺട്രാക്ടേഴ്സിൻ്റെ പേരും പാൻ നമ്പറും വെച്ച് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് പോർട്ടലിൽ നോക്കി അവർക്കറിയാം നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് എല്ലാം ഇപ്പോൾ വിസിബിൾ വിസകളാണ് അത് വെച്ച് നമുക്ക് അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന് മുഴുവൻ ടാക്സ് ലൈബിലിറ്റിയും വരും പലിശയും വരും പെനാൽറ്റിയും വരും പെനാൽറ്റിയും വരും അതുകൊണ്ട് ഏറ്റവും സേഫ് ഈ ടേൺ ഓവറ് ഈ എക്സിഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ രജിസ്ട്രേഷൻ എടുത്ത് മിനിമം ആയിട്ടുള്ള ടാക്സ് അടച്ച് പോകുക എന്നുള്ളത് ആ കംപ്ലൈൻസ് ആണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളതും എല്ലാവരും കംപ്ലയിൻ ചെയ്യേണ്ടതും അതുതന്നെയാണ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് വീഡിയോ കാണുന്നവരൊക്കെ ഒരുപാട് അവർക്ക് അറിവിലേക്ക് ഇങ്ങനെയുള്ള അറിവ് പലരും അതിനെപ്പറ്റി അറിയാത്ത പല ഹോട്ടലുകളിലും റിസോർട്ടുകളിലും അതുപോലെ പ്രൊജക്ടുകളിലെല്ലാം ഓഫീസർമാർ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് അത് ചെന്ന് ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് അറിയുള്ളൂ പലർക്കും രജിസ്ട്രേഷൻ ഇല്ലാതെ പണി അതെല്ലാം അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും കാരണം ആ രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് അവർക്ക് സപ്ലൈ എന്ന് അറിയാൻ പറ്റും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് സപ്ലൈ ചെയ്ത ചിക്കൻ സപ്ലൈ ചെയ്ത ആളെ പിടിക്കാൻ പറ്റും അതുപോലെ എത്ര ഗ്യാസ് ഉപയോഗിച്ചു നോക്കാം അറിയാൻ പറ്റും അവിടെ കറണ്ട് ബില്ല് എത്ര വന്നു നോക്കും ആ കൺസ്ട്രക്ഷൻ വെച്ചുകൊണ്ട് ഓഫീസർമാർക്ക് ടേൺ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാം പലരുടെയും വിചാരം ഇതെല്ലാം സപ്രസ് ചെയ്യാന്നാണ് അറിയാൻ പറ്റില്ല ഇപ്പൊ നിലവില് സെക്ഷൻ എഴുപത്തി ഒന്ന് എഴുപത്തിനാല് പ്രകാരം എഴുപത്തിനാലില് വരും ഈ പറഞ്ഞ സംഭവം പറഞ്ഞ ഫ്രോഡാണ് നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ സപ്രഷൻ എന്ന് പറയും അപ്പൊ അത് പ്രകാരം നമ്മൾ സപ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസർമാർ അതിന് ടാക്സും പലിശയും നൂറ് ശതമാനം പെനാൽറ്റി വരെ ഇമ്പോസ് ചെയ്യാനുള്ള പ്രൊവിഷൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഫോർ ചെയ്യും അതിൽ നിന്ന് അറിയാൻ പറ്റും പിന്നെ കോൺട്രാക്ടേഴ്സിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കും സപ്ലൈ ചെയ്ത ജി എസ് ടി ഉള്ളത് കൊണ്ട് ഒരു ഒരു നിയമം സിമ്പിളായിട്ട് പറഞ്ഞാൽ വേർഎവർ യു ഗോ ഇവർ ഷാഡോ വിൽ ഫോളോ എന്നൊരു നിയമമുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ എവിടെ നിങ്ങൾ പോകുന്നു അതിൻ്റെ പുറയിൽ നമ്മുടെ നിഴലുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ജി എസ് ടിയും പാൻ നമ്പറും എല്ലാം വന്നതിന് ശേഷം ഇപ്പോഴത്തെ സംവിധാനം കാരണം ഹരിയാനയിൽ നിന്ന് ഒരു ഗുഡ്സ് കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവല്ലായിലോ കോട്ടയത്തോളം ഒരു വ്യക്തി വാങ്ങുമ്പോൾ ഒരു ഡീലർ വാങ്ങിയാൽ ഏതെല്ലാം ചെക്ക് പോസ്റ്റ് കടന്ന് ഏതെല്ലാം സ്റ്റേറ്റ് കടന്ന് ആരാണ് അവസാനം ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമർ ആരാണെന്ന് പോലും കൂടി ഇപ്പോൾ ജി എസ് ടി പോർട്ടൽ വഴി അറിയാൻ പറ്റും ഇ ബില്ലും ഇ ഇൻവോയ്സിങ്ങും അതുപോലെ എല്ലാ മെക്കാനിസംസും അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിയമപരമായിട്ട് നടപ്പാക്കിയിരിക്കുന്നത് അപ്പൊ സാറേ ഇന്നത്തെ ഈ ഒരു ടോക്കിലൂടെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം പ്രത്യേകിച്ച് ഈ കോൺട്രാക്ട് വർക്ക് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പണി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം സാറേ ഇതിനോട് സംസാരിച്ച് നമ്മുടെ ഈ ചാനലിൽ വന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് സാറിന് നന്ദി അപ്പം തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു ആയിട്ട് ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറയാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോകൾ സാറും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സാറിന്റെ ചാനലിന്റെ പേര് ജി ടോക്ക് വിത്ത് സ്റ്റാൻലി സ്റ്റാൻലിന്നാണ് അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജി എസ് ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു വെരി